ഓക്കെ ഗൈസ്, ഐ എം ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുന്ന രണ്ടാം ടെസ്റ്റിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലോട്ട് പോകാം. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ 329 റൺസിന് ഓൾ ഔട്ടായിരുന്നു. തുടർന്ന് ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ഇറങ്ങിയ ഇംഗ്ലണ്ട് ടീം 134 റൺസിന് ഓൾ ഔട്ടായിരുന്നു. ഇന്നലെ രണ്ടാം ദിവസം സെക്കൻഡ് ഇന്നിംഗ്സിനായി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ 54 റൺസിൽ ഒരു വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ഇന്നലെ കളി അവസാനിപ്പിച്ചത്. രണ്ടാം ദിവസം കളി അവസാനിക്കുമ്പോൾ 25 റൺസുമായി രോഹിത് ശർമ്മയും 7 റൺസുമായി പുജാരയുമായിരുന്നു ക്രീസിലുണ്ടായിരുന്നത്. മൂന്നാം ദിവസം കളി തുടർന്ന ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ ഒരുപാട് നഷ്ടമായിരുന്നു. പുജാരയുടെ വിക്കറ്റായിരുന്നു ആദ്യം നഷ്ടമായത്. തുടർന്ന് രോഹിത് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടമായി. ജാക്ക് ലീച്ചിൻ്റെ ബൗളിങ്ങിൽ ബെൻ ഫോക്സ് ആയിരുന്നു സ്റ്റമ്പിംഗ് ചെയ്ത് രോഹിത് ശർമ്മയെ പുറത്താക്കിയത്. പക്ഷേ അതൊരു നോട്ട് ഔട്ടാണെന്ന് കൂടെ വേണമെങ്കിൽ പറയാം. രോഹിത് ശർമ്മയുടെ കാൽ കറക്റ്റായിട്ട് ഗ്രീസിലുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും തേടമ്പേറിന് കൊടുത്തിട്ട് അവർ ഒരു വിക്കറ്റ് എന്ന രീതിയിലാണ് അതിനെ കാണിച്ചത്. വളരെയധികം നിരാശനായി തന്നെയാണ് രോഹിത് ശർമ്മ മടങ്ങിയതും. തുടർന്ന് വന്ന ഋഷഭ് പന്തും സ്റ്റമ്പിങ്ങിലൂടെ തന്നെയാണ് പുറത്തായതും. ശേഷം വന്ന രഹാനയും ഔട്ടായിരുന്നു, അതുപോലെ തന്നെ അക്സർ പട്ടേലും ഔട്ടായിരുന്നു. എന്നാലും ഒരു സൈഡ് വിരാട് കോഹ്ലിയുടെ ആ ഒരു ശ്രദ്ധയോടെയുള്ള ഒരു ബാറ്റിംഗ് ഇന്ത്യയ്ക്ക് ഒരു നല്ലൊരു റൺസ് നേടിക്കൊടുക്കാനായി. ഏഴാം വിക്കറ്റിൽ വിരാട് കോഹ്ലിക്കൊപ്പം കൂടിയ അശ്വിനും ഇപ്പോൾ ഹാഫ് സെഞ്ചറി നേടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും ഹാഫ് സെഞ്ചറി നേടിയിരിക്കുകയാണ്. ഈ വീഡിയോ ചെയ്യുന്നവരുള്ള സ്കോർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യക്ക് 201 റൺസാണ് നേടാനായത്. 6 വിക്കറ്റ് നഷ്ടത്തിലാണ്. ഇന്ത്യയുടെ ലീഡ് എന്ന് പറയുന്നത് 396 റൺസാണ് ഇപ്പോൾ. വിരാട് കോഹ്ലി 62 റൺസുമായി ക്രീസിലുണ്ട്, കൂടെ അശ്വിനും ഉണ്ട് 55 റൺസുമായിട്ട്. സോ ഈ ഒരു ചെറിയ അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ആയിട്ട് വന്നത്. അടുത്ത് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.